ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിലുള്ള ഫേർണിച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം ടൂറും ഹൗസ് വാമിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓരോ ഫേർണിച്ചേഴ്സിൻ്റെയും റേറ്റ് എത്രയാണ്, അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. എല്ലാവരും വീഡിയോ കണ്ടുമൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. നമുക്കപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സിറ്റൗട്ടിലിട്ടിട്ടുള്ള രണ്ട് ചെയറാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2900 കേട്ടോ, 2900. വൈറ്റ് കളർ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ നമ്മളത് സെലക്ട് ചെയ്തത്. പക്ഷേ കുട്ടികളുടെ ഇടയിലൊക്കെ വൈറ്റ് ഇല്ലാത്തതാണ് ഒരു കണക്കിന് ബെറ്റർ. പക്ഷേ ഒരു ഗുണമുണ്ട്, നമുക്കിത് വാഷ് ചെയ്താൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഉരച്ച് കളഞ്ഞാൽ ക്ലീൻ ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മുടെ വീഡിയോ, ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേർണിച്ചറാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിളും ചെയറും. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ അന്ന് കോവിഡ് ഉള്ള സമയത്താണ് കേട്ടോ ഹൗസ് വാമിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ അധികം ക്ലോസ്ഡ് ആയിരുന്നു. നമുക്കൊരാളെ പരിചയമുണ്ടായിരുന്നു കേട്ടോ, ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഫേർണിച്ചേഴ്സൊക്കെ കൊടുക്കുന്ന ഒരാളെ. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കുറേ ഫോട്ടോസൊക്കെ വിട്ടുതന്നിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ നിന്ന് സെലക്ട് ചെയ്തതാണ് ഈ ടേബിളും ചെയേഴ്സും. 8 ചെയർ ഇടാൻ പറ്റിയിട്ടുള്ള ടേബിളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെയറ്. ഇതും ഏകദേശം നമ്മൾ സിറ്റൗട്ടിലിട്ട സെയിം ചെയറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ അതിനൊരു കുഷ്യൻ വരുന്നുണ്ട്. ഇത് നമ്മൾ വൈറ്റ് കളർ എടുക്കാനേ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് അവരടുത്ത് ഈ ഒരു മോഡൽ ചെയറ്, ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭംഗിയും തന്നെയാണ്, പക്ഷേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2650 1650 കേട്ടോ. ഈ ടേബിളും ഇതിൻ്റെ ചെയേഴ്സും അതുപോലെ തന്നെ സിറ്റൗട്ടിൽ ഇട്ടിട്ടുള്ള ചെയറും വാങ്ങിയത് ഇവരടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് ഞാൻ അവരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ടേബിളിൻ്റെ ഫ്രെയിം മഹാഗണിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വൈറ്റ് ഗ്ലാസ്സാണ്. ഈ വൈറ്റ് ഗ്ലാസ്സും നോർമൽ ഗ്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 2000 rupees വ്യത്യാസം ഉണ്ടെന്നാണ്. പക്ഷേ നമുക്ക് കാണാൻ കുറച്ചുകൂടി ഭംഗി ഇതാണല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഇത് സെലക്ട് ചെയ്തത്. ഈ ടേബിളിൻ്റെ റേറ്റ് വരുന്നത് 16500. അപ്പോൾ നമ്മൾ നോർമൽ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 14500 കേട്ടോ. ഇത് വൈറ്റ് ഗ്ലാസ് ആയത് കാരണമാണ് 16500. നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ കുറേ പേര് ഇതിനെക്കുറിച്ച്, ഈ ടേബിളിനെ കുറിച്ച് ചോദിച്ചത് കാരണം ഞാൻ കമൻറ്റ് ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് അവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് കുറേ സെയിലുണ്ടായിട്ടുണ്ടെന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ടോ ഭയങ്കര സന്തോഷമായി. ഇനി നെക്സ്റ്റ് സോഫ നോക്കാം. ഇത് 6-seater സോഫയാണ് കേട്ടോ. ജൂട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ, അതായത് പുറത്തെ കവറിങ്ങിൻ്റെ മെറ്റീരിയൽ ജൂട്ടാണ്. ഇതും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് നമ്മൾ ഇവിടെ വന്ന് വേറൊരാളെ കൊണ്ട് അളവെടുപ്പിച്ച് ഉണ്ടാക്കിപ്പിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 34000. വീട് കാണാൻ വരുന്നവർക്കൊക്കെ ഇതിൻ്റെ കളറാണ് കേട്ടോ നല്ല ഇഷ്ടമായത്. എല്ലാവരും ഈ ഒരു കളറിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും സോഫ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അളവെടുത്ത് ഉണ്ടാക്കിപ്പിക്കാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇവിടെ ഉള്ളൊരു ഈ കുഞ്ഞു സീറ്റിങ് നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയറും കബോർഡ് വർക്കൊക്കെ ചെയ്ത സമയത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ മേലെ പിന്നെ സോഫയ്ക്ക് മാച്ചായിട്ടുള്ളൊരു കുഷ്യന് കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു കബോർഡാണ്. ഇതിൻ്റെ കുഷ്യനും സെയിം ജൂട്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് പിന്നെ ഇത് മാത്രമായിട്ടുള്ള റേറ്റ് അറിയില്ല കേട്ടോ, ഒന്നിച്ച് ഇൻറ്റീരിയർ വർക്ക് കൊടുത്തതല്ലേ, അപ്പോൾ അതിൽ കൂട്ടത്തിൽ പെട്ടതാണിത്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഇതിൻ്റെ റേറ്റ് അറിയില്ല. Thank you.
നമുക്ക് ബെഡ്റൂമിലുള്ളതൊക്കെ നോക്കാം. ഈ കട്ടിലും അലമാരയൊക്കെ ഇൻബിൽറ്റ് ആണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഇൻറ്റീരിയർ ചെയ്തതാണ്. നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ കൊടുത്ത സമയത്ത് കട്ടിലും അലമാരയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ചെയ്യാൻ കൊടുത്തതായിരുന്നു. കട്ടിലും കബോർഡൊക്കെ മൾട്ടിവീഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്ത വർക്കായത് കാരണം കട്ടിലയുടെ അലമാരയുടെ ഒക്കെ റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ ഏകദേശം ഒന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ കട്ടിലും അലമാരും ഈ സൈഡ് ടേബിളും എല്ലാം കൂടി ഏകദേശം ഒരു 45,000 രൂപയൊക്കെ ആവും തോന്നുന്നു. പിന്നെ നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ടിലൊക്കെ ബോക്സ് ടൈപ്പ് ആണോ എന്ന്. ബോക്സ് ടൈപ്പ് അല്ല കേട്ടോ, അത് കാണിക്കാനാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. അടിയിൽ നമുക്ക് ഓപ്പൺ ആണ്. പിന്നെ 4 ബെഡ്റൂമിലെയും കട്ടിൽ സെയിം ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. പിന്നെ എന്താ നമുക്ക് കബോർഡ് നോക്കാം. ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് ടേബിൾ സൈഡിൽ വരുന്ന രീതിയിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് ചോദിച്ചാൽ കബോർഡിൻ്റെ മാത്രമായിട്ട് ഈ പറഞ്ഞ പോലെ അറിയില്ല, എന്നാലും ഏകദേശം ഒരു 25,000 ഒക്കെ ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കട്ടിലിന് ഏകദേശം ഒരു 20 അല്ലെങ്കിൽ ഒരു 25, ഏകദേശം 2 കോടി 45-50 ഒക്കെ ആവുമെന്നാണ് കേട്ടോ ഞങ്ങളുടെ ഒരു നിഗമനം. പിന്നെ കട്ടിൽ മാത്രമല്ലല്ലോ, കട്ടിലിൻ്റെ സൈഡിലായിട്ട് രണ്ട് ചെറിയൊരു സൈഡ് ടേബിളും വരുന്നുണ്ട്. ഞാനീ പറയുന്ന റേറ്റ് 1 വർഷം മുമ്പത്താണ് കേട്ടോ. നമ്മളിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞു. ഈ വർക്കൊക്കെ നടന്നിട്ട് പോലെ 1.5 വർഷം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ കൂടിയിട്ടുണ്ടാവും. പിന്നെ കബോർഡിൻ്റെ ഈ ഒരു പോർഷന് ഡോറില്ലാത്ത ഈ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നില്ല. പിന്നെ അവർ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. എന്നാലും കുറച്ചുകൂടി എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് ഡോറുള്ളതാണ് കേട്ടോ. പിന്നെ താഴത്തെ 2 കബോർഡിൻ്റെയും മോഡൽ ഏകദേശം സെയിം ആണ്. പിന്നെ മുകളിലെ ബെഡ്റൂമാണ് കേട്ടോ അത്. ഇവിടുത്തെ കബോർഡാണ് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. മുകളിലത്തെ 2 ബെഡ്റൂമിലെയും കബോർഡിൻ്റെ ഡോറ് സ്ലൈഡിംഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ കബോർഡുകൾ താഴത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് സൈസും കുറവാണ് കേട്ടോ. മുകളിലത്തെ ബെഡ്റൂമൊന്നും നമ്മൾ യൂസിങ് ഇല്ലാത്തതുകൊണ്ട് അലമാരയൊക്കെ കാലിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ സെയിം ആണ് മറ്റേ മുകളിലുള്ള 2 ബെഡ്റൂമിലെ കബോർഡും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ ഫേണിച്ചറിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാണിച്ചത് തന്നെ അല്ലെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ മടിയായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കമൻറ്റിൽ ഇപ്പോഴും ഓരോ റേറ്റും എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കണത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടോ, ഈ നമ്മുടെ കിച്ചണിലെ ടേബിള്, ഇത് പിന്നെ കിച്ചൺ ടൂർ ഞാൻ ഡീറ്റെയിൽഡ് ആയി കാണിച്ചത് കാരണമാണ് കൂടുതലായിട്ട് പറയാത്തത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 65,000 കേട്ടോ. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ടേബിളാണ്. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.